കൊച്ചുകുട്ടികളെ നമ്മൾക്കെല്ലാം വലിയ ഇഷ്ടമാണല്ലേ. അവർ എന്ത് കാണിച്ചാലും നമ്മൾ കൗതുകത്തോടെ നോക്കും. കുട്ടികൾ കളിക്കുന്നതും കുട്ടികൾ പാട്ടുപാടുന്നതും അതുപോലെ കുട്ടികളുടെ കുസൃതികളൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെ കണ്ടു നിൽക്കുകയും ചെയ്യും. പക്ഷേ കുട്ടികളെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചാലോ? അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് നോക്കി അടങ്ങി നിൽക്കാൻ കഴിയില്ല. അത് നോക്കി വെറുതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. അത് കുട്ടികളുടെ കുറ്റമല്ല, അവരെ അതിന് പറഞ്ഞു വിടുന്നവരുടെ കുറ്റമാണ്. അവർക്കിട്ടാണ് അടി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ഇതിനെതിരെ കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിൽ പിഞ്ചു കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ കയ്യിരിക്കുന്ന ബാനർ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്ത് മറുപടി പറയണം എന്നറിയില്ല. ആ ബാനറിൽ എഴുതിയിരിക്കുന്നു, നരേന്ദ്രമോദി, ഈ രാജ്യം നിന്റെ തന്തയുടെ വകയല്ല. രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയാണ്, പ്രധാന സേവകനെതിരെയാണ് ഈ ഒരു ബാനർ ഈ പിഞ്ചു കുട്ടികളുടെ കയ്യിൽ ഒരു കൂട്ടം കാപാലികന്മാർ വച്ചു കൊടുത്തിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷേ അവരെ ഇത്തരം ബാനറുകളും കൊടുത്ത് തെരുവിലിറക്കുന്നവർക്കെതിരെ ശബ്ദമുയരുക തന്നെ വേണം. അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, അദ്ദേഹം ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ നിയമ നടപടികളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചവർ നിയമ നടപടി നേരിടണം എന്ന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറയുന്നു. പരപ്പനങ്ങാടി, മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി സൂപ്പിക്കുട്ടി നഹ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാപരമായി നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ സംസ്കാരവും കുട്ടികളെ ഉപയോഗിച്ച് ചെയ്ത പ്രവൃത്തിയും ഇത്തരം പ്രവണതകളും നീതിന്യായ കോടതി മുമ്പാകെയും ബാലാവകാശ കമ്മീഷൻ മുമ്പാകെയും എത്തും. പിടിച്ചവരെ കൊണ്ടും പിടിപ്പിച്ചവരെ കൊണ്ടും മറുപടി പറയിക്കും. പിടിച്ചവരെ വിട്ടേക്കൂ, പിടിപ്പിച്ചവരെ കൊണ്ട് ഉറപ്പായും മറുപടി പറഞ്ഞ് മറുപടി പറയിച്ചേ പറ്റൂ. മറുപടി പറഞ്ഞേ പറ്റൂ. അവർ ഈ കുട്ടികളെ ഉപയോഗിച്ച് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും രാജ്യത്ത് കലാപമുണ്ടാക്കാനും ശ്രമിക്കുന്നവരെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്. ജിഹാദികളുടെ കൂട്ടുകൂടി ഒരു രാജ്യത്തെ തമ്മിലടിപ്പിക്കാനും തകർക്കാനും ഉള്ള വ്യാമോഹം നിങ്ങൾക്ക് പാടില്ല. നിങ്ങളത് ചെയ്തുകൂടാ, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. രാജ്യം ഒറ്റക്കെട്ടായി ഒരു നിയമത്തെ നെഞ്ചിലേറ്റുമ്പോൾ ഇത്തരം പ്രവണതകളും നടപടികളുമായി വരുന്നവർ ഓർക്കുക, നിങ്ങൾ ഒറ്റപ്പെടും, ഉറപ്പായും ഒറ്റപ്പെടും, നിങ്ങളെ ഒറ്റപ്പെടുത്തും. അപ്പോൾ ഇതിന് തീർച്ചയായും നിയമ നടപടി ഇവർ നേരിടേണ്ടി വരും. ആ സ്കൂളിലെ അധികൃതരും ആ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ. ഈ കുട്ടികളുടെ കയ്യിൽ ഈ ദേശവിരുദ്ധ ബാനർ, നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന, ചീത്ത വിളിക്കുന്ന ഈ ബാനർ പിടിച്ചുകൊടുത്തവരും പിടിപ്പിച്ചവരും മറുപടി പറയേണ്ടി വരും, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.